سبيل دقا Dada. Padai. Guys, ഇന്ന് അത് ശനിയാഴ്ചയാണ്. സാധാരണ ഞായറാഴ്ചയാണ് നമ്മൾ ഓഫ് റോഡിന് ആയിട്ട് ഇറങ്ങുന്നത് കേട്ടോ. അപ്പൊ ഇന്ന് നേരത്തെ ഇറങ്ങിയെന്ന് വെച്ചാൽ രണ്ട് ദിവസം ട്രിപ്പ് ആണ്. അപ്പൊ നമ്മളെ റാലി പ്രോ മാക്സ് റാലി പ്രോ മാക്സ് എന്ന് കാര്യത്തിന് കാരണം ആദ്യം ആയിരുന്നുള്ളു. റാലി പ്രോയും കൊണ്ടാണ് അപ്പൊ നമ്മള് ഉറുമ്പിക്കരയിലോട്ടാണ് പോകാനായിട്ട് പോണത്. അപ്പൊ ജസ്റ്റ് പോയി കറങ്ങി വരെയല്ല, ഈ കാണുന്ന ടെന്റും കാര്യങ്ങളൊക്കെയാണ്. രണ്ട് ടെന്റ് ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടാ, ആണ്ടില്ലേ ടെന്റ്. പിന്നെ അത് സംഭവം കൊടേര എന്താ കൊടേര മോളി സാധനം അല്ലേ, റെയിൻ കവർ ഇല്ലാത്തോണ്ട് കൊടേര മോളിന്ന് സാധനമൊക്കെ വലിച്ചു പിന്നി ഇതിനകത്ത് വെച്ചേക്കാണ് കേട്ടോ റെയിൻ കവറിനായിട്ട്. എന്നാ അതിൻ്റെ അകത്ത് ഓട്ടയുണ്ട്, വെള്ളം കയറും. അപ്പൊ നമ്മൾ മൂന്ന് പേരാണ്. അപ്പൊ നമ്മൾ ഉറുമ്പിക്കരയിലോട്ട് പോകാനായിട്ട് പോകണം. അവിടെ പോയിട്ട് ടെന്റിലൊക്കെ സ്റ്റേ ചെയ്ത് ഒരു അടിപൊളി വൈബാണ്. രണ്ട് എപ്പിസോഡ് കാണുമായിരിക്കും. നാളെയും വേറെ കുറച്ച് ട്രാക്ക് കാര്യങ്ങളെ പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മള് നേരെ ഉറുമ്പിക്കരയിലോട്ട് പോവുകയാണ്. അപ്പൊ നമ്മളെ കെ ടി എമ്മിന്റെ ടീഷർട്ടാണ്. നമ്മള് മോട്ടോ ജി ബി കാണാൻ പോയപ്പോൾ നമുക്ക് ബാഡ്മിന്റന്റെ സൈനും കാര്യങ്ങളൊക്കെ ഒരു ടീഷർട്ടാണ്. ടീഷർട്ട് ഇത്ര നാൾ ഇടാത്തതിന്റെ കാരണം അതായത് ഇത് മാഞ്ഞു പോകുന്ന വിചാരിച്ചാൽ ഇടാതിരുന്നു കേട്ടാ. അപ്പൊ ഇന്നെടുത്ത് ഞാൻ ഇട്ടേക്കാണ്, ഇത് വെച്ചിട്ടും കാര്യമില്ലല്ലോ. അപ്പം നമ്മളെ സൈനും കാര്യങ്ങളൊക്കെ ഇട്ട ടീഷർട്ട് ഇട്ടോട് നമ്മൾ ഉറുമ്പിക്കര അപ്പൊ കയറാനായിട്ട് പോവുകയാണ്. ഓക്കെ, അപ്പൊ ബാക്കി നമുക്ക് പോകുന്ന വഴിയിലെ കാഴ്ചയും കാര്യങ്ങളും കാണാം. അങ്ങനെ പൊളിക്കല്ലേ, പൊളിക്കും. ഇത്തവണ ഉറുമ്പിക്കര കയറുന്ന ചെറിയൊരു ചേഞ്ച് ഉണ്ട് കേട്ടോ. എന്റെ പോലെ എന്ത് ബ്യൂട്ടി നോക്കിയാ പൊളി. സാധാരണ കുട്ടിക്കാനം മഴയാണ് ഞാൻ ഇത്ര നാൾ കയറിക്കൊണ്ട് നിന്നത്. പക്ഷെ കുട്ടിക്കാനം മഴി അല്ല കയറേണ്ടത്, കയറാൻ പറ്റും. പക്ഷെ കുട്ടിക്കാനം മഴ പോകുന്നത് സത്യം പറഞ്ഞാൽ ഉറുമ്പിക്കര ഇറങ്ങുന്ന വഴിയാണ്. നമ്മൾ നേരെ മുണ്ടക്കയത്ത് നിന്നിട്ട് അതിന്ന് റൈറ്റ് എടുത്തിട്ട് ഇതാ കുറച്ച് മുമ്പോട്ട് വരുമ്പോൾ ഇതേപോലെ ഒരു പാലം കിട്ടും. ഈ വഴി വന്നാൽ മതി ഉറുമ്പിക്കര പോകുന്ന വഴി. നമുക്ക് ഗൈസ് നമ്മുടെ ഉറുമ്പിക്കരയിലെ ഫേമസ് തേയില ഫാക്ടറി പൂട്ടിക്കെട്ടിയ തേയില ഫാക്ടറിയാണ് കേട്ടോ. ഇപ്പം ഇത് ഇപ്പം ഇതിൻ്റെ അകത്ത് എന്തുവാ കുറേ ചുടുകെട്ടിയും ഓടൊക്കെ എടുത്ത് വെച്ചേക്കുക. അപ്പം നമ്മുടെ അവിടെ എത്തി ഗൈസ്. ഇപ്പം നമ്മുടെ ആ ഒരു വഴി ഇതാ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് കുറച്ച് കയറ്റോക്കായിട്ട് കിടക്കുന്ന, കുറച്ച് ഓഫ് റോഡായിട്ട് കിടക്കുന്ന ഇതാണ്. അപ്പം ഇതുവഴി തന്നെ നമുക്ക് വച്ച് പിടിക്കാം. സെറ്റല്ലേ മാം, എല്ലാവരും വണ്ടിയുടെ വീലിലെ എയറും കാര്യങ്ങളോ കുറച്ച് സെറ്റാക്കി വെച്ചേക്കാൻ കേട്ടോ, സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട്. ഇനി നമ്മൾ തകർക്കാനായിട്ട് പോയി വീടും മൂടാക്കാം. കുറുമ്പക്കര കയറുന്ന വഴി ഫുള്ള് ആ പണി നടന്നു കൊണ്ടിരിക്കുകയാണ്. അതാ നോക്കിയേ ഇവിടുത്തെ പണി ഫുള്ള് ഇടയ്ക്ക് കോൺക്രീറ്റും മണ്ണും കാര്യങ്ങളൊക്കെ ഇട്ട് നികത്തി വെച്ചേക്കാണ്. നമ്മുടെ വഴി കറക്റ്റ് തന്നെ, അത് തന്നെ വഴി. അപ്പൊ അത് ആ കാണുന്ന മലയല്ലേ, ആ മലയിലാണ് നമ്മളിനി കയറാനുള്ളത് കേട്ടോ. അത് ടോപ്പ് സെക്ഷനാണ്. അപ്പം ഈ വഴി കൂടിയാണ് നമ്മളിനി അങ്ങോട്ട് കയറാനുള്ളത് കേട്ടോ. അങ്ങോട്ട് പോയാ വണ്ടി കല്ലിക്കടുത്ത് തന്നെയതാ. കൈമാറ്റിയടാ അല്ല ചട്ട നോക്കാൻ പറ്റും. ഈ ബൂട്ടായോണ്ട അല്ലെങ്കിൽ ഇതേ പുതിയത് മാറാൻ മതി. എന്റെ പോലെ ഹ
എന്റെ മോനെ അടിപൊളി കേട്ടോ, ഒരു രക്ഷയില്ല. റാലി ഇത് റാലി പ്രോ അല്ലേ, പ്രോ മാക്സ് തന്നെയാ വണ്ടി. കയറല്ലേ ഒരു സിമ്പിളായിട്ട് കയറി വരല്ലേ. എക്സ്പ്രസിന്റെ ഫസ്റ്റ് സെക്കൻഡ് ഗിയറും ഇത് രണ്ടും മതി. ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം. പക്ഷെ വലിയ പ്രശ്നമല്ല തോന്നുന്നു, ഓടി പോവാന്നതേ ഉള്ളൂ. അതായിരുന്നു വഴിയല്ലേ. ഇതല്ല കുരിശുണ്ട്, കുരിശ്. അപ്പതാ നമ്മള് ഉറുമ്പിക്കര ആ ഒരു കുരിശൊക്കെ ഉള്ള ആ ഒരു സ്പോട്ടിൽ വന്ന് നിൽക്കുകയാണ്. അത്തമാന ടയർഡായെന്ന് ചോദിച്ചാൽ നല്ല രീതിക്ക് ടയർഡൊന്നും ആയിട്ടില്ല. മുമ്പൊക്കെ പറയുമ്പോൾ നല്ല രീതിക്ക് കിതച്ച് എവിടെയെങ്കിലും കിടന്നാൽ മതി എന്നുള്ള അവസ്ഥയായിരിക്കും കേട്ടോ. പക്ഷേ ഇത്തോടെ അങ്ങനെയൊന്നുമില്ല, നൈസായിട്ട് നമ്മൾ ഓടി ഇങ്ങ് വന്ന്. പക്ഷേ അതുകൊണ്ടൊക്കെ തന്നെ ഒരുപാട് സപ്പോർട്ടും കാര്യങ്ങളൊന്നും ചെയ്യാതെ അടിപൊളിയായി ഓടി വന്ന്. അപ്പോൾ ഇവിടുത്തെ ഏത് മരയിൽ വേണം ഇനി ടെൻ്റ് അടിക്കാൻ ഇനി ആലോചിക്കുകയാണ്. ആ മരയിലായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു മരയാണെന്നുള്ള ടെൻറ്റൊക്കെ അടിച്ച് സ്റ്റേ ചെയ്താൽ ഓക്കെ ഗൈസ്. അപ്പം വഴിപോക്കം വീട്ടിൽ നിന്ന് ഇലയപ്പം കറികളോ കൊണ്ടുവന്നിട്ടുണ്ട്, അതൊക്കെ ഇനി കഴിക്കണം. കോടയൊക്കെ ഇറങ്ങി വന്നുകൊണ്ടിരിക്കാൻ കേട്ടോ, നമ്മളെ വഴിപോക്കം വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. എന്റെ പൊന്നെ ഇതെന്തുവാടാ സൂപ്പർ. അതിന്റെ മണം ഉണ്ടല്ലോ, മണം അടിച്ചപ്പോ തന്നെ പാതി ആശ്വാസം. താങ്ക്സ് വഴിപോക്കന്റെ അമ്മ ഉമ്മയ്ക്ക്. ഓക്കെ കഴിക്കട്ടെ. കുറച്ച് നേരം ഇവിടെ നിന്നപ്പോ തന്നെ കോടയൊക്കെ നല്ല രീതിക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കാനട്ടാ. അപ്പൊ നമ്മള് നൈറ്റ് ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്യാനായിട്ട് കമ്പുകളും കുച്ചുള്ളികളൊക്കെ പിടിച്ച് സെറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഇവിടെയായിട്ടാണ് നമ്മൾ ക്യാമ്പ് ഫയർ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നത് കേട്ടോ. അതാ പക്ഷെ ഇവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്, ഇതൊരിക്കും ഉറപ്പിച്ചില്ല. ചിലപ്പോൾ ആ കാണുന്ന മലയിലായിരിക്കും നമ്മൾ കിടക്കാനായിട്ട് പോകണം കേട്ടോ. അവിടെ കയറി പോകണം. നല്ലോണം ഇരുട്ടാണെങ്കിൽ ചിലപ്പോൾ പോകാനുള്ള വഴി കാര്യങ്ങളും കിട്ടത്തില്ല കേട്ടോ. നമ്മൾ അതൊക്കെ അറിഞ്ഞു നമ്മൾ മൂന്നേരം ഉള്ളു. അപ്പം നോക്കട്ടെ എവിടെയാന്ന് വെച്ചാൽ ഫിക്സ് ആക്കിയിട്ടില്ല. എന്തായാലും ക്യാമ്പ് ഫയർ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണല്ലേ. പിന്നെ അല്ല അപ്പം കിട്ടില്ല വീപ്പ് കേട്ടോ. നോക്കി മഞ്ഞൊക്കെ ഇറങ്ങിയാണ്, നോക്കി ഭയങ്കര സൈലൻ്റ് ആയിട്ടിരിക്കുകയാണ്. ആ കാണുന്ന വഴിക്കൂടെ ഇറങ്ങി നമ്മൾക്ക് നേരെ കുട്ടിക്കാനത്ത് പോവാം. ഇനിയും കുറച്ച് ഓഫ് റോഡ് ഇറങ്ങാനുണ്ട്. ഇപ്പം വന്ന പോലെ തന്നെ കുറച്ച് വഴിയാണ് ഇനി അങ്ങോട്ടും, പക്ഷെ കുറച്ച് ഇറക്കവും വലിയ ടഫും കാര്യങ്ങളും ഇല്ലാത്ത വഴിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പം സമയം ഇപ്പം അതാ 4:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പം താഴേക്ക് ഇറങ്ങിയാണ്. കൊണ്ടുപോകുന്ന വള്ളിയും കാര്യങ്ങളൊക്കെ പൊട്ടിപ്പോയുണ്ട്, കൊണ്ടുപോകാൻ പറ്റത്തുണ്ട്. ഈ പാറയുടെ ഇടയിൽ നമ്മളെ ബാഗും ടെൻറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് എല്ലാം വെച്ച് മറച്ചു വയ്ക്കാൻ കേട്ടോ. അതാ ആരെങ്കിലും ഇതൊരു അത്തമ്മ ആരെയും കണ്ടില്ല. അത്തമ്മ ആരെങ്കിലും വരികയാണെങ്കിൽ നോക്കണമെന്നില്ല. പക്ഷെ മൂത്രമൊഴിക്കാനൊക്കെ ഇറങ്ങി നിന്ന് മൂത്രമൊഴിച്ചാൽ അവർ ബാഗിൻ്റെ മുകളിലായിപ്പോവും. സാധനം അടയാളം, ഓ അടയാളം മോനെ, ഇവനാണ് നമ്മുടെ അടയാളം. ഇനിയുള്ള വഴി ഫുള്ള് ഇതേപോലെ ചുമ്മാ സ്പീഡിന് ഓടിക്കാൻ പറ്റുന്ന
ജമ്പൊക്കെ എടുക്കാൻ പറ്റുന്ന വഴി കാര്യങ്ങളൊക്കെ. ഉമ്പൊക്കെ ഉറുമ്പിക്കരയിൽ നിന്ന് കേൾക്കുമ്പോഴേ ഒരു പേടിയാണ്, ഓ ഫാം മുരയിലൊക്കെ ഇങ്ങനെ വലിച്ചു പിടിച്ച് കയറും, ഏതൊക്കെ എന്തൊക്കെ എടുക്കണം എന്നൊക്കെയാണ്. പക്ഷേ ഇപ്പം അങ്ങനെയൊന്നുമില്ല, നിങ്ങൾ സുഖമായിട്ട് വരാം, ഒരു ബിഗിനറിനായാലും ആയിട്ട് വരാം. അതാ നോക്കി ഓട്ടോറിക്ഷയൊക്കെ പോകണോണ്ടില്ലേ. അപ്പം നമ്മുടെ പരിപാടി ഇതാ കഴിഞ്ഞിട്ടുണ്ട്. എന്താ നല്ല സുഖം, നല്ല തണുത്ത കാറ്റിങ്ങനെ അടിച്ച് കയറപ്പോ ഉണ്ടല്ലോ, സുഖം ഉണ്ടല്ലോ മോനെ. പുളി പെട്ടെന്ന് തീർന്നു പോലെ നമ്മളെ ഉറുമ്പിക്കര, പെട്ടെന്ന് ടക്കന അടിച്ച് കയറി ടക്കന ആവുന്ന കേട്ടോ, ഒരു പാടും ഇല്ലായിരുന്നു. കുറേ നേരം നമ്മൾ അവിടെ ഇരുന്ന് സമയം കളഞ്ഞെങ്കിലേ ഉള്ളൂ, നമുക്ക് സിമ്പിളായിട്ട് കയറാൻ പറ്റുന്നേ ഉള്ളൂ. ഉറുമ്പിക്കര നമ്മുടെ എക്സ് പി ക്ലൈംബർ ദാ നിൽക്കുന്ന ഇവിടെ വെയിറ്റ് ചെയ്യരുതാ, ഇവിടെ വെയിറ്റ് ചെയ്യരുതാ. വരാട്ടോട് പോയി, എങ്ങനെയുണ്ട് അവിടെ? നിങ്ങൾ എത്ര പേരുണ്ടായിരുന്നു? അപ്പതാ ഗൈസ് എല്ലാവരും ഉണ്ട്. നമ്മൾ ഒരു ഫുൾ അൽഫാം എടുത്ത് എല്ലാവരും ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാനാ കേട്ടോ. ഇതെല്ലാം കഴിച്ചതിന് ശേഷം കുറച്ച് ഫുഡ് കഴിക്കട്ടെ. ഈ കാണുന്ന ഫുള്ള് കോടമഞ്ഞാണെന്നോ, വൈറ്റ് ഇടുമ്പോ കാണാം കോടമഞ്ഞിന്റെ അവസ്ഥയും കാര്യങ്ങളൊക്കെ കേട്ടോ. എന്ന് വെച്ചാ റോഡ് കാണാൻ വയ്യാത്ത അവസ്ഥയിൽ കോട നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പം മലയുടെ മുകളിലെ അവസ്ഥ പറയണ്ടല്ലോ, ഇതിനും അപ്പുറമായിരിക്കും നമ്മളെ ഉറുമ്പിക്കരയുടെ അവസ്ഥ കേട്ടോ. അപ്പം നമ്മൾ ഈ മഞ്ഞത്ത് അപ്പം വണ്ടി ഓടിച്ച് ഉറുമ്പിക്കര കയറി ടെന്റ് അടിക്കാനുള്ള പരിപാടിയാണ് ഗൈസ്. ഉറുമ്പിക്കര എവിടെ അറിയാൻ വയ്യ, ഏതാണ് വഴിയെന്ന്. അടിപൊളി പതിയ 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 കാല് പോയ. ഓ മൈ ഗാഡ്, കേട്ടോ കേട്ടോ കേട്ടോ, അയ്യോ എടാ ഇത് ഓഫ് റോഡ് അല്ലടാ, തന്നെയാണോ? ഫ്രണ്ട് വീല് ചൊല്ലി കയറി വാരി അടിച്ചിങ് പോയി, ബൂട്ടുള്ളതുകൊണ്ടൊന്നും പറ്റിയില്ല. അറിയാ അറിയാൻ വയ്യ, അറിയാൻ വയ്യ അളിയാ. ഞാൻ എന്റെ കുപ്പിയൊന്നും കണ്ടില്ല, നോക്കാം ഉറപ്പ് നോക്കാം. അത് എല്ലായിടത്തും ഉണ്ട്, ഇത്രയും കല്ലുള്ള. നല്ല ഐസ് വെള്ളത്തിലില്ല ഗൈസ്, ക്യാമ്പ് ഫയറിനുള്ള വിറവെടുത്തോണ്ട് പോവേനാ കേട്ടാ. നമ്മൾ ഈ മലയിലല്ല ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്യണം, അത് ദൂരെ ഏതോ മലയിലാണ്. അതിന് വേണ്ട വിറവും കാര്യങ്ങളൊക്കെ വണ്ടിയിൽ വെച്ച് കെട്ടിക്കൊണ്ട് പോവേണ്. വീട്ടിൽ താഴെ പോയി ഒരു മടൽ പറിക്കൊണ്ട് വരാൻ പറഞ്ഞ പറക്കാത്തനാണ്. അപ്പൊ വണ്ടിയിൽ ചുള്ളി കെട്ടി ഓഫ് റോഡ് വണ്ടിയാണ് പോലും, ഓഫ് റോഡ് വണ്ടി. നേരത്തെ കണ്ട ആ ഒരു മലയില്ല, ആ മലയിലോട്ട് പോവാനാട്ടാ. മല കാണിച്ചു തരാം. നമ്മൾ എന്ത് ചെയ്യും മല്ലയ്യ, കത്തിയാണ് ഞാൻ നിന്ന് ഫുൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. ടെന്റും കാര്യങ്ങളൊക്കെ ഇതാ ഈ സൈഡ് സെന്റ് ആക്കി, സെന്ററിൽ നമ്മള് ക്യാമ്പ് ഫയറും കാര്യങ്ങളൊക്കെ ഇതാ സെറ്റ് ആക്കി. ബാക്ക്ഗ്രൗണ്ടിൽ നമ്മളെ വണ്ടികൾ മൂന്ന് വണ്ടികളോ, ഒരു വണ്ടിയോടാ അപ്പൊ പൈപ്പ് ആക്കിക്കൊണ്ടിരിക്കാണ്. അവിടെ ഫുഡിന്റെ പ്രിപ്പറേഷൻ ആണ് കൊണ്ടുവന്ന ഫുഡ് കാര്യങ്ങളോ. പെട്രോളാണ് ഇങ്ങനെ
ഇവിടത്തെ മഞ്ഞത്തും കാറ്റത്തും ഒക്കെ നമുക്ക് ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്യണമെങ്കിൽ ഈ പെട്രോൾ ഒക്കെ വെച്ച് കത്തിക്കാൻ പറ്റുള്ളൂ. കർപ്പൂരം കൊണ്ടുവന്ന് അപ്പതാ നമ്മുടെ ഫുഡും കാര്യങ്ങളൊക്കെ അല്ല എടുത്ത് സെറ്റാക്കി വെച്ചേക്കാണ്. ചിക്കൻ ഫ്രൈ, ചിക്കൻ കറി, ചപ്പാത്തി, പൊറോട്ട, ലക്ഷറി ലൈഫ്. അപ്പൊ രണ്ട് ടെന്റ് ഉണ്ട്. ഒരു ടെന്റിന് ഫുള്ള് നമ്മള് നമ്മുടെ റൈഡിങ് ഗിയേഴ്സും ബാഗും കാര്യങ്ങളൊക്കെയാണ് ഫുള്ള് വെച്ചിരിക്കുന്നത്. ഇതിന്റെ അകത്താണ് നമ്മള് നാലുപേര് കിടക്കാനായിട്ട് പോണം. അപ്പൊ കഴിക്കാം. സമയം രാവിലെ 6 മണിയല്ലേ, 6:30. ഒരു രക്ഷയില്ലാത്ത മഞ്ഞായിരുന്നു, പക്ഷെ വീഡിയോ എടുത്ത സമയത്ത് മഞ്ഞൊക്കെ പോയി കേട്ടോ. രാവിലെ എഴുന്നേറ്റപ്പോൾ നല്ല മഞ്ഞായിരുന്നു, അപ്പം അപ്പം വീഡിയോ എടുക്കാനുള്ളൊരു ഇതല്ലായിരുന്നു. ഇപ്പോഴും അല്ല, എടുക്കണമെന്നേ ഉള്ളൂ. വണ്ടിയും ടെൻറ്റൊക്കെ ഇരിക്കണമെന്നൊക്കെ അവിടെ താഴെ പോളി ബേക്ക് സൺറൈസ് കയ്യായിരുന്നു വിറയ്ക്കുന്നത്, എല്ലാം വിറയ്ക്കുന്നു ഗൈസ്. അതാണ് നമ്മുടെ കുരിശ്. കുരിശൊക്കെ അവിടെ ഇരിക്കുകയാണ്. നമ്മളും ഏതോ മരവഴി കയറി വന്നു. ഇതൊഴിക്ക് എങ്ങനെയെങ്കിൽ കയറി വന്നു കേട്ടോ. നൈറ്റ് നൈറ്റായിട്ട് ഒന്നും അറിഞ്ഞില്ല. തിരിച്ചിറങ്ങി പോകുമ്പോൾ അതെല്ലാം കാണിച്ചു തരാം. തിരിച്ചിറങ്ങി പോയിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ തീർക്കാം. എന്നിട്ട് എവിടെ നിന്ന് വേറെ എവിടെയൊക്കെ പോകണം. ഇന്നലെ നൈറ്റ് ഉറങ്ങാൻ പറ്റിയില്ല ഗൈസ്. എനിക്ക് ചെറിയൊരു കഴുപ്പ് കാണിച്ച് കയ്യൊക്കെ പൊള്ളി കേട്ടോ ഇവിടെ നിന്ന്. അപ്പം അതുകൊണ്ട് ഉറങ്ങാൻ പറ്റിയില്ല. ചെറുത് മോനെ തഴക്കടല്ലേ, അത് കുഴി നോക്കേ. ഇന്നലെ നമ്മൾ വന്നപ്പോൾ പക്ഷെ ഈ ഒരു പേടിയില്ലായിരുന്നു. എന്താ വെച്ചാ ഫുള്ള് ഇരുട്ടായിരുന്നു. തൊട്ടടുത്തുള്ള വഴി മാത്രമേ കാണാൻ പറ്റുള്ളൂ കേട്ടോ. ഇറക്കമെന്ന് വെച്ചാൽ നല്ല കീട്ടില്ല കുത്തിറക്ക. വരാട്ടുപാട് ഓഫ് റോഡ് വീഡിയോയില് നമ്മള് ഫുൾ ത്രോട്ടിൽ കയറി പോയ മച്ചാനാണ്. ആ വീഡിയോ എന്റെ ഫാനാവനാണ്. ഇതപ്പോ കയറി വന്നതേ ഉള്ളോ. നമ്മള് കുട്ടിക്കാൻ ഇറക്കാം. നമ്മള് ഇവിടെ എവിടെയാ കൈലാസഗിരി വരുന്നുണ്ടോ. ഓക്കെ സെറ്റ് ആകാം. റൈഡിന്റെ ബൂട്ടാ ഞാൻ പറഞ്ഞ. ഇപ്പൊ ഇത് എടുത്ത എത്രയായി ബ്രോ ബൂട്ട്? എത്രയായിരുന്നു? 17 ഉണ്ട് അല്ലേ, ഞാൻ പറഞ്ഞില്ലേ. ഒമ്പത്.
ബൈക്ക് ഇ എം ഐ എടുത്ത് അത് കഴിഞ്ഞിട്ട് അതിന്റെ ഒരു ഇ എം ഐ ഉണ്ടല്ലോ ഹീറോടെ അത് ഇ എം ഐ ഇട്ടിട്ട് ഐസാണ് ഇതൊക്കെ എടുത്തത് ഹെൽമെറ്റ് ഒക്കെ എടുത്തേണോ ലോൺ ലോൺ എടുത്ത് ഓഫർ അടിക്കാൻ നിൽക്കാന്ന് വെച്ചാണ് അതാ ഇതൊക്കെ നമ്മുടെ ഒരു ക്രൈസ് അല്ലേ ആഗ്രഹം ഇല്ലാതെ എന്താ നമ്മളെ ഡ്രീമിനായിട്ട് ചെലവാക്കുന്നു പിന്നെ ഇപ്പഴല്ലേ ഇതൊക്കെ ഡ്രീം ചെയ്യാൻ പറ്റുള്ളൂ ഏ ഇതാ ഞാൻ പെണ്ണിട്ടോ അങ്ങനെ പറയല്ലേ അതൊക്കെ പെണ്ണിന് അനുസരിച്ചിരിക്കും പെണ്ണ് ഞങ്ങള് ഇപ്പൊ സ്ഥിരം എല്ലാ ഞായറാഴ്ച ഇറങ്ങുന്നുണ്ട് പിന്നെ എല്ലാ ഞായറാഴ്ച ഇറങ്ങാൻ ഒരു കണ്ണാടി ഇടക്കുന്ന ഞങ്ങൾ അതിന്റെ ഉണ്ടല്ലേ നമ്മളിതാ ഇറങ്ങി വന്ന് അപ്പം ഇതോടുകൂടി നമ്മളെ ഉർമ്മിക്കരുടെ ആ ഒരു ഓഫ് റോഡ് വീഡിയോ കഴിഞ്ഞിരിക്കാൻ കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ കൈലാസഗിരിയിലോട്ടാണ് അപ്പം അത് നമുക്ക് അടുത്തൊരു എപ്പിസോഡായിട്ട് കാണാം അവിടെ വലിയ ടഫും കാര്യങ്ങളില്ലെന്നാണ് പറയാം എന്നാൽ നമുക്ക് അടുത്തൊരു എപ്പിസോഡ് ആ കൈലാസഗിരി ഓഫ് റോഡ് എങ്ങനെ നോക്കാം അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ചെറിയ വീഡിയോ എന്തെങ്കിലും എത്തി യൂസ്ഫുൾ ആവുമെന്ന് വെച്ചാൽ ഇത് ഞങ്ങൾക്ക് മലയിലൊക്കെ ഇങ്ങനെ ഒരു സ്പോട്ട് ഉണ്ടെന്നൊക്കെ അറിയാത്തൊരു കാണുമല്ലോ അപ്പോൾ അവർക്കും ഇതൊരു യൂസ്ഫുൾ ആവുമായിരിക്കും മറ്റൊരു കിട്ടിലും വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം കാശ് അത് വരയ്ക്കും ഗുഡ് ബൈ.